നോമ്പുകാല ചിന്തകൾ. പന്ത്രണ്ടാം ദിവസം. ആടും ഇടയനും. ചരിത്രത്തിലുടനീളം ലോക നന്മയ്ക്കു വേണ്ടി പ്രവർത്തിച്ച ധാരാളം നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്. അവരിൽ ജനങ്ങൾക്കു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച, ലോകം ആദരിക്കുന്ന മഹാന്മാരായ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. അവരിൽ ചിലർ ലോകസമാധാനത്തിനും മനുഷ്യൻ്റെ നന്മയ്ക്കും വേണ്ടി സ്വയം ബലിയായിത്തീർന്നവരാണ്. എന്നാൽ അവരും ക്രിസ്തുവും തമ്മിൽ എന്താണ് വ്യത്യാസം? അവരുടെ മരണവും ക്രിസ്തുവിൻ്റെ മരണവും തമ്മിൽ എന്താണ് വ്യത്യാസം? യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും അവിടുന്ന് ഒരേ സമയം ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടും ലോകത്തിന് രക്ഷപ്രദാനം ചെയ്യുന്ന ഇടയനുമാണെന്ന് തെളിയിച്ചു. കുരിശുമരണത്തിനു മുൻപുള്ള തൻ്റെ വിചാരണവേളയിൽ ഈശോ പല പ്രാവശ്യം മൗനം പാലിച്ചുകൊണ്ട് ശാന്തമായി സഹിക്കുന്നതായി കാണാം. അതേസമയം നിന്നെ സ്വതന്ത്രനാക്കാനും ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ എന്ന പീലാത്തോസിൻ്റെ ചോദ്യത്തിന് ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മേൽ ഒരധികാരവും നിനക്കുണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന യേശുവിനെയും നാം കാണുന്നു. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു, മറുപടി നൽകാത്തിടത്ത് അവൻ ആടിനെ പോലെ നിശബ്ദനായിരുന്നു, മറുപടി നൽകിയിടത്ത് അവൻ ഇടയനെ പോലെ പഠിപ്പിച്ചു. അതിനാൽ യേശുക്രിസ്തു വെറും ഒരു നേതാവോ മതസ്ഥാപകനോ അല്ല. ഒരേ സമയം ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടും ആടുകൾക്ക് വേണ്ടി ജീവനർപ്പിക്കുന്ന നല്ല ഇടയനുമാണ് അവിടുന്ന്. ഈ നോമ്പുകാലത്ത് നമുക്ക് യേശുവിനോട് കൂടുതലായി ചേർന്ന് നിൽക്കാം. മറ്റുള്ളവർ നമ്മെ അന്യായമായി കുറ്റം വിധിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും ഈശോയെപ്പോലെ എല്ലാം ശാന്തമായി സഹിക്കുവാനും എല്ലാ അധികാരത്തിൻ്റെയും ഉറവിടം ദൈവമാണെന്ന് നമ്മോടും ലോകത്തോടും പ്രഘോഷിക്കുവാനുമുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഇടയനായ ഈശോയുടെ ശക്തമായ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ സമർപ്പിച്ച് ശാന്തമായി നമുക്ക് അവിടുത്തെ കരങ്ങളിൽ വിശ്രമിക്കാം.